നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. ഇന്നലെ മാറക്കാനയിൽ ബ്രസീലിനെ അർജന്റീന ഏകപക്ഷീയമായ ഒരു ഗോളിന് പരാജയപ്പെടുത്തി. അർജന്റീന ആരാധകർ വലിയ സന്തോഷത്തിലായിരുന്നു. അപ്പോഴാണ് ലണൽ സ്കലോനിയുടെ ഒരു പ്രസ്താവന വരുന്നത്. ഏതാണ്ടൊരു രാജി സൂചന പോലെയാണ് അദ്ദേഹം പറഞ്ഞത്. എനിക്കൊന്ന് ആലോചിക്കണം, അതിനുള്ള സമയമായിരിക്കുന്നു, ടീമിന് കൂടുതൽ എനർജിയുള്ള കോച്ചിനെയാണ് ആവശ്യം എന്നൊക്കെ അദ്ദേഹം പറഞ്ഞപ്പോൾ ഒരു രാജി സൂചനയിലേക്കാണ് കാര്യങ്ങൾ പോയത്. വലിയ രൂപത്തിൽ അർജന്റീനൻ മാധ്യമങ്ങൾ പിന്നെ അതിന് പിന്നാലെ പോകുന്ന കാഴ്ചയും കണ്ടു. കാരണം അവരെ ലോക ചാമ്പ്യന്മാരാക്കിയ കോച്ചാണ് ഇങ്ങനെ പറയുന്നത്. എന്താണ് ഇതിന് പിന്നിലെ പ്രശ്നം? ഇൻ്റേണൽ ഇഷ്യൂ ആണ് എന്നത് കഴിഞ്ഞ ദിവസം തന്നെ പുറത്തേക്ക് വന്നിരുന്നു. ഇപ്പോൾ കൂടുതൽ വ്യക്തതയോടുകൂടി ഈ ഗാസിനെഡൂലെ ചില കാര്യങ്ങൾ പറയുന്നുണ്ട്. അദ്ദേഹം പറയുന്നത് ഇപ്പോൾ ലണൽ സ്കലോനി രാജിവെക്കാൻ പോകുന്നില്ല, പക്ഷേ അതിനെക്കുറിച്ച് ടാപ്പിയോട് സംസാരിക്കും, അതുപോലെ അതിനെക്കുറിച്ച് അദ്ദേഹം ചിന്തിക്കും, കൂടാതെ മറ്റു ചില കാര്യങ്ങൾ കൂടിയുണ്ട്. നമ്മളതിലേക്കൊന്ന് പോവുകയാണ്. ഗാസ്നഡൂൽ പറയുന്നു, ലണൽ സ്കലോനി ഇപ്പോൾ റിസൈൻ ചെയ്യാൻ പോകുന്നില്ല, അദ്ദേഹം കുറച്ച് സമയമെടുക്കും, അദ്ദേഹത്തിൻ്റെ സിറ്റിയിലേക്ക് പോവുകയാണ്, അതിനുശേഷം ടാപ്പിയയുമായിട്ടും മറ്റുമൊക്കെ സംസാരിക്കും, എന്ത് തീരുമാനമെടുക്കണം എന്നുള്ളത് അതിന് ശേഷമായിരിക്കും പരിഗണിക്കുക. ഏതായാലും വരുന്ന മണിക്കൂറുകളിൽ സ്കലോനിയുടെ രാജി പ്രഖ്യാപനം ഉണ്ടാവില്ല. അദ്ദേഹത്തിൻ്റെ അടുത്ത വൃത്തങ്ങളിൽ നിന്ന് ലഭ്യമാകുന്ന സൂചന അദ്ദേഹം തുടരും എന്ന തരത്തിൽ തന്നെയാണ്, അതാണ് അവർക്ക് ഫീൽ ചെയ്യുന്നത്. ഇനി പ്രശ്നം എന്താണ്, അതുകൂടി നോക്കാം. അത് പ്രശ്നം എന്ന് പറയുന്നത് കോച്ചിങ് സ്റ്റാഫ് അഡ്മിറ്റ് ചെയ്യുന്നുണ്ട്, അവരിപ്പോഴും വേൾഡ് ചാമ്പ്യൻ കോച്ചിങ് സ്റ്റാഫായിട്ട് പരിഗണിക്കുന്നില്ല, അത്തരത്തിലൊരു ട്രീറ്റ്മെൻ്റ് അവർക്ക് ലഭിക്കുന്നില്ല. എഫ് എയുമായിട്ട് ചില പ്രശ്നങ്ങളുണ്ട്. അതുപോലെ തന്നെ സ്കലോനി ഇൻ ഷോർട്ട് ടേമിൽ റിസൈൻ ചെയ്യാൻ പോകുന്നില്ല, താപ്പിയയുമായിട്ട് സംസാരിക്കും എന്ന് തന്നെയാണ് കോച്ചിങ് സ്റ്റാഫും ഇപ്പോൾ വിശ്വസിക്കുന്നത്. ഇനി ഒരു കാര്യം കൂടി നോക്കുക. മറ്റൊരു അർജന്റീനൻ മാധ്യമ പ്രവർത്തകൻ്റെ ട്വീറ്റാണിത്. ലിയോ പ്രാഡിസോ എന്ന് പറയുന്ന അർജന്റീനൻ മാധ്യമപ്രവർത്തകൻ കുറിക്കുന്നത്, ലണൽ സ്കലോനി ഫീൽസ് ദാറ്റ് എഫ് എ കണ്ടിന്യൂസ് ടു ട്രീറ്റ് ഹിം ലൈക്ക് ആൻ ഇൻട്രിം കോച്ച് ആൻഡ് ഫെൽറ്റ് ദാറ്റ് ദേ വാണ്ടഡ് ടു പൊളിറ്റൈസ് ഹിം. ഇപ്പോഴും ഒരു ഇൻട്രിം കോച്ചിനെ പോലെയാണ് അവർ എഫ് എയിൽ തലപ്പത്തിരിക്കുന്നവർ ലണൽ സ്കലോനിയെ ട്രീറ്റ് ചെയ്യുന്നത്. അദ്ദേഹത്തെ അങ്ങനെയാണല്ലോ ഇൻട്രിം കോച്ചായിട്ടാണ് കൊണ്ടുവന്നത്, പിന്നെ പെർമനൻ്റ് ആക്കി, അദ്ദേഹം വേൾഡ് കപ്പ് അടക്കം എടുത്തു കൊടുത്തു, എന്നിട്ടും ഇൻട്രിം കോച്ചിനെ പോലെ തന്നെയാണ് അവർ ട്രീറ്റ് ചെയ്യുന്നത്. എന്ന് മാത്രമല്ല പൊളിറ്റൈസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ശ്രമം നടക്കുന്നു എന്നുകൂടി പറയുന്നത് ഒരു ബോർഡിൽ ഇലക്ഷനുമായി ബന്ധപ്പെട്ടതാണ്. അദ്ദേഹത്തെയും ടീമിനെയും ഒക്കെ ചേർത്ത് നിർത്തി തലപ്പത്തിരിക്കുന്ന ഒരാളുടെ ചിത്രമെടുക്കാൻ ശ്രമിച്ചു, അല്ലെങ്കിൽ അത്തരം ചിത്രങ്ങൾ അവരുടെ ലാഭത്തിന് വേണ്ടി ഉപയോഗപ്പെടുത്താൻ ശ്രമിച്ചു എന്ന തരത്തിലുള്ള ചില വാർത്തകൾ കൂടി പുറത്തേക്ക് വന്നിരുന്നു. അത് ചേർത്താണ് പൊളിറ്റൈസ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നു എന്നുള്ളത് പറയുന്നത്. ഏതായാലും ഈ ഇൻ്റേണൽ ഇഷ്യൂസിൽ സ്കലോനി തീർച്ചയായിട്ടും നിരാശനാണ്. അതുകൊണ്ടാണ് അദ്ദേഹം പബ്ലിക്കലി ഇങ്ങനെയൊരു പ്രസ്താവനയിലേക്ക് പോയത്. ബാക്കി കാര്യങ്ങൾ കണ്ടറിയണം. എന്തായാലും എഫ് എയും സ്കലോനിയും തമ്മിലുള്ള ശീത സമരം എന്ന് തന്നെ പറയണം. അത്തരത്തിലാണ് ഇപ്പോൾ കാര്യങ്ങൾ പോകുന്നത്. അധികം വൈകാതെ അത് നല്ല രൂപത്തിൽ അവസാനിക്കും, സ്കലോനി തുടരുമെന്ന പ്രതീക്ഷയിൽ അർജന്റീന ആരാധകർ കാത്തിരിക്കുകയാണ്. ഇവിടെ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് കൊണ്ടുവരാം.